നിങ്ങളെ മുജാഹിദിന്റെ പരിപാടിയിൽ പണ്ടൊക്കെ മക്കയിലെ ഇമാമ് അപ്പുറത്തെ ഇമാമ് എന്നൊക്കെ പറയും, വിദേശത്ത് കുറെ ആളുകളെ കൊണ്ടുവന്ന് തെറ്റിദ്ധരിപ്പിക്കാറുണ്ടല്ലോ. ഞങ്ങൾക്ക് വലിയ സന്തോഷമായിരുന്നു, കാരണം അവര് വന്നിട്ട് ഇങ്ങനെ പൊക്കളുടെ മേലെ നെഞ്ഞിന്നതോടെ കൈകെട്ടുന്നത് സമൂഹം കാണുമായിരുന്നു. നിങ്ങളുടെ ഡെയിഞ്ചർ, അതേ അപായം എന്ന കൈകെട്ട് മുസ്ലിം ലോകത്തില്ലെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുമായിരുന്നു. പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പോൾ നിങ്ങളെ സമ്മേളനത്തിൽ എന്തേ പുറത്തുനിന്ന് ആരെയും കാണാത്തത്? ലോകം മുഴുക്കേ സലഫികൾക്ക് ബാൻഡ് വന്നുപോയി അല്ലേ? നിങ്ങൾ തീവ്രവാദികളാണെന്ന് അംഗീകരിക്കപ്പെട്ടു അല്ലേ? അതിന്റെ പേരിൽ നിങ്ങൾക്ക് ഉറക്കെ സലഫി നഗരം എഴുതി വെക്കാൻ ധൈര്യമില്ല അല്ലേ? എന്നാൽ ഇതിനെയും പേറിയിട്ട് സുന്നി പണ്ഡിതന്മാർ ഇതിനെയും ആശ്ലേഷിച്ച് അതിനെയും ആശംസിച്ച് നടക്കണമെന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ ഒരു നേതാവുണ്ട്, ഈ മാസത്തിലാണ് അവിടുന്ന് വിട പറഞ്ഞത്, അതാണ് ഔസുല്ലാവം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. അവിടുന്ന് പറഞ്ഞു ഞങ്ങളോട്, കിതാബുൽ ഉന്യത്തിൽ പറഞ്ഞു, അതേ യജിബു അലൽ മുഅ്മിനി, ഈമാനുള്ളവനെ നിർബന്ധമാണ് ഇത്തിബാ സുന്നത്തി വൽ ജമാഅ, സുന്നത്ത് ജമാഅത്ത് പിന്തുടർന്നോളണം, അത് നബിയും സഹാബത്തും പഠിപ്പിച്ച ആശയമാണ് എന്ന് പറഞ്ഞിട്ട് മഹാൻ പറയാണ്, വല്ലാ യുകാഫിറ അഹ്ലൽ ബിദഈ, സുന്നി അല്ലാത്തവന്റെ സദസ്സിൽ പോയി ഒരംഗമെങ്കിലും വർദ്ധിപ്പിക്കാൻ പാടില്ല, ഒരുത്തനും ഒരു മൗലവിയുടെ പ്രസംഗവും കേൾക്കാൻ പോകാൻ പാടില്ല, അതേ സുന്നി അല്ലാത്തവന് വർധനമുണ്ടാക്കാൻ പാടില്ല, വലാ യുദാനിയഹും അവരുമായി അടുക്കാൻ പാടില്ല, വലാ യുസല്ലിമ അലൈഹിം അവരോട് നിങ്ങൾ സലാം കച്ചാൻ പോകണ്ട, വലാ യുഹന്നിയഹും ഫിൽ അയാദി വഔഖാതി സുറൂരി, സന്തോഷം അവർക്ക് സന്തോഷമുണ്ടാകുന്ന ദിനങ്ങളിൽ നിങ്ങൾ ആശംസ അർപ്പിക്കാൻ ഒരു മുഅ്മിനിന് പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇമാം അതേ ഔസുല്ലാദം തങ്ങൾ പറയാണ്, വലാ യുസല്ലി അലൈഹിം ഇദാ മാത്തു, അവര് മരിച്ചാൽ അവർക്ക് ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ടുള്ള മയ്യിത്ത് ത്തിന് നിങ്ങൾ പങ്കെടുക്കണ്ട എന്നിങ്ങനെ പറഞ്ഞിട്ട് മഹാനവറുകൾ പറഞ്ഞില്ലേ ഇത് മോമിനായ മനുഷ്യന്റെ കടപ്പാടാണെന്ന്? അത് ഞങ്ങൾക്കതാ സവായത്തുൽ മുഹരിഖൈൽ ഇബ്നു ഹജർ തങ്ങൾ ഉദ്ധരിച്ച് പറഞ്ഞു തരികയാണ്. കിതാബുൽ ഉന്നത്തിൽ ഇന്നും നോക്കിയാൽ കാണുകയാണ്, ആ മഹാനായ ഖൗസുല്ലാഹം അവരെ ഞങ്ങൾ ഉറപ്പിച്ച് വിശ്വസിച്ചിരിക്കുന്ന മഹാനാണ്, എന്നെ പിടിച്ചോരാരും പേടിക്കണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവൽ എന്നോ. ആ മഹാനായ ഖൗസുല്ലാഹം തങ്ങൾ പഠിപ്പിച്ചത് ലോകത്തിന് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ആ മഹാൻ ഞങ്ങൾക്കെതിരാകൂലേ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്താന പരമ്പരയിലെ മുത്തുമോനായ തങ്ങളല്ലേ? അതേ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുയുടെ അൻഹുമയുടെ പരമ്പരയിലല്ലേ? അവിടുന്ന് കുതുബല്ലേ? ആ മഹാനാണ് പറഞ്ഞത് അകന്നു നിന്നോ ബിദ്അത്തുകാരുമായി അകന്നു നിന്നോ, മന്നഹദസ വല്ലവനും പുത്തൻവാദിയായാൽ ഔ ആവാ ബുഹദിസൻ, അല്ലെങ്കിൽ പുത്തൻവാദി ആകണമെന്നില്ല, പുത്തൻവാദി ആകണമെന്നില്ല, പിന്നെയോ പുത്തൻവാദിക്ക് കൂട്ടു നിന്നാൽ, പുത്തൻവാദി കൊത്താശ ചെയ്താൽ, പുത്തൻവാദിക്ക് അത് അനുകൂലമായി നിന്നാൽ. ഇമാം ബുഖാരി ആവർത്തിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറയാണ്, വല്ലവരും പുത്തൻവാദി ആയാൽ അല്ലെങ്കിൽ ആയവന്റെ കൂടെ നിന്നാൽ, പുത്തൻവാദി ആണോന്നില്ല, ഫഅലൈഹി അവന്റെ മേലുണ്ട് ലഅനത്തുല്ലാഹ്, അല്ലാഹുവിന്റെ ശാപമുണ്ട്, വൽ മലായിക മലക്കുകളെ ശാപമുണ്ട്, വന്നാസി അജ്മഈൻ സർവ സജ്ജനങ്ങളുടെയും ശാപമുണ്ട്, അല്ലാന്റെ ലാനത്തുണ്ട്, മലക്കുകളെ ലാനത്തുണ്ട്, സർവ സഹാബികളുടെയും ലാനത്തുണ്ട്, പുത്തൻവാദിക്കുമുണ്ട്, അവന്റെ കൂടെ നിൽക്കുന്നവരുമുണ്ട്, അതുകൊണ്ടും തീർന്നില്ല. ഹബീബായ നബി തങ്ങൾ പറയുന്നു, അതേ ലാ ഇന്നതോ അല്ലാ കബൂൽ ചെയ്യൂല, പടച്ച റബ്ബേ മരം കോച്ചുന്ന തണുപ്പിൽ എഴുന്നേറ്റ് പ്രായമുള്ള
അതേ വാർദ്ധക്യമുള്ള സുന്നികൾ നിസ്കരിച്ചു, സുഖമില്ല അഞ്ഞിത്തെ മഞ്ചീര് നിസ്കരിച്ചു, കഴിയാഞ്ഞിട്ട് വീൽ ചെയറിൽ ഹജ്ജിനു പോയി, അതേ അധ്വാനിച്ചുണ്ടാക്കിയ പണം സക്കാത്തു കൊടുത്തു, വളരെ വിശന്ന് നോമ്പെടുത്തു. ഒരു കർമ്മവും സുന്നിയല്ലാത്തവരിൽ നല്ല സ്വീകരിക്കൂല. സുന്നിയല്ലാത്തവന് സഹായിക്കുന്നവരിലും അല്ലാഹു കബൂൽ ചെയ്യൂല. സഹീഹുൽ ബുഖാരിയിലെ ഹദീസ് ആവർത്തിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതാരാണ്? സർവ തങ്ങന്മാരുടെയും ഉപ്പാപ്പയായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് പറയുന്നതാരാണ്? സർവ തങ്ങന്മാരുടെയും പണ്ഡിതന്മാരുടെയും ഗുരുവര്യരായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി. ഇത് ഞങ്ങൾ തുറന്ന് പറയാതെ, ഞങ്ങൾ വലിയ പണക്കാരുണ്ട് മുജാഹിദില്, അതേ സ്വാധീനമുള്ളവരുണ്ട് മുജാഹിദില്, എന്ന് വെച്ച് ഞങ്ങൾ ഹലിമീങ്ങൾ അള്ളാന്റെ റസൂല് പഠിപ്പിച്ച ദീന് പറയാതെ ഞങ്ങൾ മൂടി വെച്ചാൽ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ ഖതമ ഇൽമൻ, വല്ലവരും ഇൽമ് മൂടി വെച്ചാൽ, ഇൽമ് മൂടി വെച്ചാൽ, അൽജമഹുല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമ നാളിൽ അള്ളാഹുവിനെ ചങ്ങലക്കിടും, ബില്ലു ജാമിം മിനന്നാർ, നദിയെ തീക്കട്ട കൊണ്ടുള്ള ചങ്ങല കൊണ്ട് ആലിമിനെ ചങ്ങലക്കിടും എന്ന് ഹബീബായ നബി തങ്ങൾ പറയാണ്. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, ഈ അടുത്ത് നമ്മുടെ സംഘടനയല്ല മറ്റൊരു സംഘടനയിൽപ്പെട്ട ആദരണീയരായ ഒരു സയ്യിദ്, അതാ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് പച്ചയായി പറഞ്ഞത് ഞാൻ കേട്ടു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് വന്ന് പുത്തൻ വാരി സലാം പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബി ഉമർ ഇബ്നു ഖത്താബിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ സലാം മടക്കിയില്ല, പുത്തൻ വാരി ആയതുകൊണ്ട് പറഞ്ഞുവെന്ന് ആ ബഹുമാന്യരായ സയ്യിദ് അവർക്ക് പറഞ്ഞത് ഞാൻ ഈ അടുത്ത് കേട്ടപ്പോ എനിക്ക് വല്ലാത്ത സന്തോഷമായി. ഈ റബ്ബിന്റെ ദീൻ മൂടിവെച്ച് പണ്ഡിതന്മാർ നരകത്തിൽ പോയി, അതാ ഈ കത്തീക്കട്ടയുടെ ചങ്ങലയിൽ ബന്ധിപ്പിക്കപ്പെട്ട് കൂടല്ലോ, അതിലെല്ലാ പണ്ഡിതന്മാരും ഒന്ന് യോജിച്ച് നീങ്ങണേ. അത് പേരോടിന്റെ വക പറയുകയല്ല, ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ വസ്സാലി അവിടുത്തെ കിതാബുൽ മുസ്തസ്ഫയിൽ പറഞ്ഞില്ലേ, വത്തിഫാഖി സലഫിൽ ഉമ്മത്തി, ഒരു സഹാബിക്കും തർക്കമില്ല, ഒരു ഇമാമിനും തർക്കമില്ല, ഒരു മഹാനും മൂന്ന് നൂറ്റാണ്ടിൽ തർക്കമില്ല. അലാ ദമ്മിൽ മുബ്തദിയതി, പുത്തൻവാദിയെ ആക്ഷേപിക്കണം, വ മുഹാജറതിഹിം, അവരുമായി പിണങ്ങി നിൽക്കണം, വ ഖത്ഇ സുഹബതി മഅഹും, അവരുമായി ബന്ധം മുറിച്ചു കളയണം, അങ്ങനെ വേണമെന്നതിൽ ഒരു സഹാബിക്കും തർക്കമില്ല, ഒരു ഇമാമിനും തർക്കമില്ല. ഈ ഇജ്മാഉ കൊണ്ട് സ്ഥിരപ്പെട്ട വിഷയം, ഇജ്മാഉ കൊണ്ട് സ്ഥിരപ്പെട്ടതിനെതിരെ നീങ്ങുന്നവർക്കാണ് മുബ്തദി എന്ന് പറയുന്നതെന്ന് പണ്ഡിതന്മാര് പറയുകയാണ്. അതുകൊണ്ട് ഇജ്മാഉ കൊണ്ട് സ്ഥിരപ്പെട്ട, ഒരു ഇമാമിനും തർക്കമില്ലാത്ത ഈ സുന്നി വിരുദ്ധരെ അകറ്റി നിർത്തുക എന്ന ആശയം, അത് കേരളത്തിലുടനീളം പ്രചരിപ്പിക്കാൻ എല്ലാ നീ പണ്ഡിതന്മാർക്കും നീ തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾക്കെല്ലാവർക്കും നീ ഐക്യത്തോടെ പ്രവർത്തിക്കാൻ ഭാഗ്യം തരണേ അല്ലാഹ്. മുസ്ലിം സമുദായത്തിനെ കുഫറിൽ നിന്ന്, ശിർക്കിൽ നിന്ന്, ബിദ്അത്തിൽ നിന്ന്, നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ പണ്ഡിതന്മാർക്ക് നെഞ്ഞൂക്ക് നൽകണേ അല്ലാഹ്. പണ്ഡിതന്മാർക്ക് ശക്തി പകരണേ അല്ലാഹ്. Oh.